എന്റെ അമ്മയെ തന്നെ എന്നിൽ നിന്ന് അവൾ അകറ്റി. നിന്നോട് ഞാൻ അവളെ അറ്റാക്ക് ചെയ്യാൻ പറഞ്ഞപ്പോ നീയും അവളുടെ വാക്ക് കേട്ട് സെന്റിമെന്റ്സ് കാണിച്ച് എന്നെ അറ്റാക്ക് ചെയ്യാൻ വരുവാണല്ലേ. അബിൻ നിനക്ക് നല്ലതല്ലേ ചെയ്തുള്ളൂ. നിന്റെ കയ്യിൽ ഈ പാത്രം കുടുങ്ങിയ സമയത്ത് വല്ലാതെ വിഷമിച്ചു. നിന്റെ അമ്മ നിനക്ക് വേണ്ടി എത്രത്തോളം വിഷമിച്ചുവോ അതുപോലെ തന്നെ അബിക്കും വിഷമം ഉണ്ടായി. ആ അബി നിനക്ക് മറ്റൊരമ്മയെ പോലെയാണ്. നോ, ഞാനത് സമ്മതിക്കില്ല. എന്റെ അമ്മയുടെ സ്നേഹമെല്ലാം മുഴുവനായിട്ട് അവൾ വാങ്ങിയതിന് ശേഷം അതിൽ നിന്ന് കുറച്ച് സ്നേഹം എനിക്ക് തരാൻ നോക്കുവാണോ? പറ്റില്ല. എന്റെ അമ്മയെ മാത്രം മതി എനിക്ക്. ആ അബിയെ വേണ്ട. എന്തുപറ്റി? സാധാരണ എന്റെ ഒരു വിളി കേട്ടാ മതിയല്ലോ, കാക്കകളെല്ലാം കൂട്ടത്തോടെ വരും. ഇന്നെന്തുപറ്റി ഒന്നിനും കാണാനില്ലല്ലോ. അവയ്ക്ക് എന്നോട് ഇനി വല്ല ദേഷ്യം കാണോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയേ, ഞാനത് മാറ്റിത്തരാം. പക്ഷേ നിങ്ങൾ കഴിക്കാൻ വരാതിരിക്കരുത്. കാക്കേ കാക്കേ. ഓ, ഇനി ഈ റോബോയെ കണ്ട് പേടിച്ചിട്ടാണോ കാക്കകളൊന്നും വരാത്തത്? നന്ദന്റെ ചെറിയ ഗിഫ്റ്റ്. നന്നായിട്ടുണ്ട് നന്ദാ. ഒരു മിനിറ്റ് നിക്ക്, ഞാൻ പോയി വെള്ളം എടുത്തോണ്ട് വരാം. വെള്ളമോ? എന്തിന്? കുടിക്കാൻ. ഞാൻ വെള്ളമൊന്നും കുടിക്കാറില്ല, ഒള്ളി കറണ്ട് മാത്രം. കറണ്ടോ? അതെ, ദിവസം രാവിലെ ടിഫിൻ കഴിക്കുന്ന അളവിൽ കറണ്ട്, ഉച്ചക്കത്തെ ഭക്ഷണം 3/4 യൂണിറ്റ് കറണ്ട്, രാത്രി ഡിന്നറിന് 1/4 യൂണിറ്റ് കറണ്ട്. നിനക്കൊപ്പം ഒരിക്കലും വിശക്കാറില്ലേ? വിശപ്പും ദാഹമൊന്നും എന്നെ പോലുള്ള മെഷീനുകൾക്ക് ഉണ്ടാവാറില്ല. ആവശ്യമായ അളവിൽ കരണ്ടുണ്ടെങ്കിൽ ഒരുപാട് നേരം പ്രവർത്തിക്കാനാകും, ഇല്ലെങ്കിൽ ചാർജ് മുഴുവൻ തീർന്ന് കടന്നു പോകും. നീ എന്നെക്കാളും നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്. എനിക്ക് മൾട്ടി ലെവൽ പീച്ച് ഡേറ്റ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ. നീ വളരെ നല്ലൊരു പെൺകുട്ടിയാണ്. നിന്നോട് സംസാരിക്കാൻ പാടില്ലെന്ന് മുകുന്ദൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും നിന്നോട് സംസാരിക്കണമെന്ന് എന്റെ മെമ്മറിക്കാരൻ എന്നോട് പറഞ്ഞു, അതുകൊണ്ടാണ് സംസാരിക്കാൻ വന്നത്. നീയും മുകുന്ദനും തമ്മിൽ അതിനും മാത്രം എന്താ പ്രശ്നമുള്ളത്? അവൻ നിന്നെ എന്തിനാണ് ഉപദ്രവിക്കാൻ നോക്കുന്നത്? അറിയില്ല നന്ദാ, ഞാൻ അവനെ എന്റെ കുഞ്ഞനിയനെ പോലെ കാണുന്നത്. പക്ഷെ അവൻ എന്നെ ഒരു ശത്രുവായിട്ടാ കാണുന്നത്. അവന്റെ കാഴ്ചപ്പാടില് ഞാൻ ചിലപ്പോ ഒരു ചീത്ത പെൺകുട്ടിയായിരിക്കും. പക്ഷികൾക്ക് ആഹാരം കൊടുക്കാനുള്ള മനസ്സ് കാണിക്കുന്ന നീ നീ എങ്ങനെയാണ് ഒരു ചീത്ത പെൺകുട്ടി ആകുന്നത്? അവന്റെ കയ്യിൽ ആ പാത്രം കുടുങ്ങിയപ്പോൾ നീ എന്തുമാത്രം വിഷമിച്ചുവെന്ന് ഞാൻ കണ്ടതാണ്. എന്റെ ചിപ്പിനെ തൊട്ട് ഞാൻ സത്യം ചെയ്യുകയാണ്, നിങ്ങൾ രണ്ടുപേരും ഒരേ വയറ്റിൽ ജനിച്ച ചേച്ചി അനിയനെയും പോലെയാണ് ഇരിക്കുന്നത്. എന്നെ അവനൊരു ഫ്രണ്ടായിട്ട് പോലും കാണുന്നില്ല, പിന്നെ എങ്ങനെ അവൻ എന്നെ ചേച്ചിയായിട്ട് കാണുന്നത്? എന്നാ എനിക്ക് വലിയൊരു വിശ്വാസമുണ്ട്. എന്താ അത്? എന്നെങ്കിലും ഒരു ദിവസം മുകുന്ദൻ എന്റെ ഫ്രണ്ടായിട്ട് മാറും. നടക്കും. ഡൺ. അങ്ങോട്ട് നോക്കി നന്ദ, പല്ലി ചിലച്ചു. മോനെ നന്ദ, നീ ഇങ്ങോട്ടൊന്നും തിരിഞ്ഞു നോക്കിയേ. ഹായ് മുകുന്ദൻ. എന്തോന്നാടാ ഹായ് ബൈ എന്നൊക്കെ? ഇങ്ങോട്ട് വാ. ഒരു 2 മിനിറ്റ്സ് മുകുന്ദ. ഇപ്പൊ നീ ഇങ്ങോട്ട് വരുന്നുണ്ടോ ഇല്ലയോ? പോയിക്കോ നന്ദ, ഇനി ഞാൻ കാരണം അവൻ നിന്നോടുള്ള കൂട്ടുവിടണ്ട. അവനല്ലേ നന്ദ നിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്, അപ്പൊ അവൻ പറയുന്നത് അനുസരിക്കണം. പ്ലീസ് ചെല്ല നന്ദ, പറയുന്നത് കേൾക്ക്. പോയിക്കോ നന്ദ.
എടി അബി, ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്ന ഈ റോബോട്ടിനെയും നീ നിന്റെ കൈപ്പിടിയിലാക്കാനുള്ള പുറപ്പാടാണല്ലേ. അത് എന്റെ അടുത്ത് നടക്കില്ലടി കുട്ടി പിശാച്. മുകുന്ദ, എന്താ കാര്യം? എന്തിനാ വിളിച്ചത്? ഒളിച്ചിളക്കാൻ വേണ്ടി വിളിച്ചതാണോ നിന്നെ? ചോദിക്കുന്നത് കേട്ടില്ല? ഓരോ മണ്ടത്തരങ്ങൾ ഒപ്പിച്ചു വെച്ചിട്ട് ഇപ്പൊ നീ എന്തിനാ മുകുന്ദ ദേഷ്യപ്പെടുന്നത്? വാട്ട് ഹാപ്പൻഡ് മുകുന്ദ? ഞാൻ നിന്നോട് എന്താ പറഞ്ഞത്? ആ, ഒളിച്ചു കളിക്കാന്നല്ലേ പറഞ്ഞത്. ചോദിക്കുന്ന കേട്ടില്ലേ? ഉള്ള മണ്ടത്തരങ്ങളല്ലേ ഒപ്പിച്ചു വെച്ചിട്ട്. എടാ, ഞാൻ അതിനെ കുറിച്ചല്ലേ പറഞ്ഞേ. കള്ളം പറയരുത്. ഇപ്പോഴല്ലേ നീ പറഞ്ഞത്? എന്നിട്ട് പറഞ്ഞില്ലെന്നോ? എടാ, അലൂമിനിയം പെട്ടി. ആ, അബിയോട് ഒരിക്കലും സംസാരിക്കാൻ പാടില്ലെന്നാ ഞാൻ പറഞ്ഞത്. നീ എന്തിനാ അവളോട് സംസാരിക്കാൻ പോയത്? മുകുന്ദ, ആ അബി കാണാൻ മാത്രമല്ല സംസാരിക്കുമ്പോഴും നല്ല ഭംഗിയാണ് കാണാൻ. ഒരു സാധാരണ മെഷീനാണ് ഞാൻ. എനിക്ക് തന്നെ ഇത്ര ബഹുമാനം തരുന്നുണ്ടെങ്കിൽ അവള് മനുഷ്യരെ എത്രമാത്രം ബഹുമാനിക്കുമെന്ന് നീ ഒന്ന് ആലോചിച്ച് നോക്ക്. വേണ്ട, മതി നീ പറഞ്ഞത്. അവളെ ശല്യപ്പെടുത്താൻ പറഞ്ഞപ്പോ നീ എന്താ അവക്ക് സ്വഭാവ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പോവാണോ? തെമ്മാടി. അയ്യോ അയ്യോ, ഇവനെ അടിക്കാൻ പോലും പറ്റുന്നില്ലല്ലോ. ഇവനെ അടിച്ചാൽ ഞാൻ എന്റെ കൈ തന്നെ വേദനിക്കും. എടാ, ഞാൻ പറയുന്നതൊന്ന് കേക്കടാ. നിന്നെ ഞാനാ ഇവിടെ കൊണ്ടുവന്നത്. പറഞ്ഞത് കേട്ടില്ലെങ്കി ഞാൻ നിന്റെ മെഷീൻ സ്വിച്ച് ഓഫ് ചെയ്ത് ചവറ്റുകുട്ടയിൽ കൊണ്ടിടും. അത് തെറ്റാണ്. ഞാൻ നിന്റെ മെഷീൻ അല്ല, സയന്റിസ്റ്റ് ആയ കരുണാകരന്റെ മെഷീനാണ്. പക്ഷേ നീ ഇപ്പൊ വർക്ക് ചെയ്യുന്നത് എന്റെ കൺട്രോളിലാണ്, അത് ഒരിക്കലും മറക്കരുത്. ഇത് നിന്റെ യൂസ്ലെസ് അഗ്രിമെന്റ് ആണ്. സംസാരിച്ച് ജയിക്കണമെന്ന് വിചാരിക്കാൻ ഞാൻ മനുഷ്യനല്ല, റോബോട്ട്. നീ പറയുന്നത് ഞാൻ അനുസരിക്കാം. എന്താ ചെയ്യേണ്ടതെന്ന് പറയ്. സൂപ്പർ. എടാ, ഇങ്ങ് വാ. ആ ചെവി ഒന്ന് കാണിച്ചേ. ഇതാണ് ചെവി. എടാ, ഒന്ന് അടങ്ങി നിക്കടാ. നിന്റെ ചെവി ഒന്ന് ഇങ്ങോട്ട് കൊണ്ടുവാ. കമാൻഡ് അക്സെപ്റ്റഡ്. ശബ്ദം ഉണ്ടാക്കാതെ എന്റെ പുറകെ വാടാ. സൂക്ഷിച്ചു വാ. നന്ദാ, അബിയുടെ ഒരു സാധനം പോലും വെറുതെ വിട്ടേക്കരുത്. എല്ലാം നശിപ്പിച്ചിരിക്കണം. നീയും എന്റെ കൂടെ വന്ന് നിക്കുവല്ലേ. ഇതും നിനക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. എന്തിനാ എന്നോട് ചെയ്യാൻ പറയുന്നേ? എങ്ങാനും കുടുങ്ങിക്കഴിഞ്ഞല്ലേ, കുറ്റമെല്ലാം നിന്റെ തലയിലോട്ട് അങ്ങ് കെട്ടിവെക്കാലോ. എന്താ പറഞ്ഞേ? നിന്റെ അത്ര ശക്തിയൊന്നും എനിക്കില്ലെന്ന് പറഞ്ഞു തന്നതാ. ചുമ്മാ സംസാരിച്ചോണ്ടിരിക്കാതെ വന്ന ജോലി തീർക്കണ അലൂമിനിയ പെട്ടി. ചെയ്യാത്ത തെറ്റിനു ഇനി ഞാനും അച്ഛനും ചേർന്ന് ശിക്ഷ അനുഭവിക്കണം അമ്മ. ഇനി എപ്പോഴും അമ്മയെങ്കിലും ഞങ്ങളുടെ കൂടെ കാണണം അമ്മ. ഈ കണ്ണിനല്ലേ അബി ഇടക്കിടക്ക് അമ്മയെന്ന് വിളിക്കാറുള്ളത്? ആദ്യം ഇത് നശിപ്പിക്കണം. എടാ നന്ദ, ആ വരച്ചിരിക്കുന്ന ഗീറടാ. എടാ,
നന്നായിട്ട് കീറ്. യെസ്, ഇത്രയും മതിയടാ. അവളൊരു നാല് ദിവസം മുറിയിൽ ഇരുന്ന് കരഞ്ഞോളും. വാ വാ, വേഗം വാ.